നമസ്കാരം, അരുണാണ് കൂടെ, സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് നമ്മുടെ കിണർ കുഴിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള നമ്മുടെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ നമ്മള് പോണേല എന്നുള്ള സ്ഥലത്ത് പോകട്ടോ. പോണേല നമുക്കറിയാലോ, പോണേലെ നമ്മുടെ ഇൻക്ലൂസീവ് വില്ലേജിൽ പോവാണ്. അവിടെ നമ്മുടെ കുളത്തിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ കുളത്തിന്റെ പണി പോകുന്നത് ഇപ്പൊ ഉച്ചയായി സമയല്ലേ? അതെ, ഉച്ചയായി. ഞങ്ങള് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിന്ന്. അപ്പൊ തമാലിയും മജാവയും കൂടെ ഉണ്ട്, ഞങ്ങൾക്കും വിശക്കുന്നുണ്ട്, ഓർക്കും വിശക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ചോദിച്ചത് അടുത്തുള്ള ഇന്ത്യ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമ്മുടെ കുളത്തിന്റെ പണി നടക്കുന്നിടത്ത് പോവാന്ന്. അപ്പൊ കുളത്തിന്റെ പണി ഇപ്പൊ കുറച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച പണി ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിർത്തി വെച്ചേക്കാം, കാരണം കട്ട കഴിഞ്ഞു, അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കട്ടയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു ഹോസ്കട്ട് വിളിച്ചിട്ട് നമുക്ക് കട്ട വാങ്ങാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഉണ്ടാക്കണത് പോസിബിൾ അല്ല, കാരണം ഏകദേശം പണി ആയി തുടങ്ങിയല്ലോ. അപ്പൊ ഇനി കട്ട ഉണ്ടാക്കി ഏത് ചുട്ടൊക്കെ വരുമ്പോഴേ ഒരുപാട് സമയമെടുക്കും. അപ്പൊ നമ്മള് ബ്രിക്സ് നോക്കണം, എവിടെയൊക്കെ വാങ്ങാൻ കിട്ടുക എന്നുള്ളത് നോക്കണം, അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരണം. അങ്ങനെ കുളത്തിന്റെ കുറച്ച് പണികളുണ്ട്. അപ്പൊ നമുക്ക് ഇനി നേരെ കുളത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഞങ്ങൾ ലിൻഡെ ഹോട്ടലിൽ പോവാണ് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ലിൻഡെ ഹോട്ടൽ കൂടെ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് ലിൻഡെ ഹോട്ടലിൽ എത്തിട്ടോ. ഇവിടെ ജിമ്മ്, സ്വിമ്മിംഗ് പൂള്, ഹോട്ടല്, പിന്നെ റൂം, വില്ലകള് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെയാണ് ഹോട്ടല്, ഈ ഒരു സൈഡിലേക്ക് പോയാല് കാണിച്ചുതരാം. ഇവിടെ എന്തൊക്കെ വില്ലാസ്, കാർ പാർക്ക്, കോൺഫറൻസ് ഹാള്, കോൺഫറൻസ് ഹാള്, അങ്ങനെ എല്ലാം ഉണ്ട്. വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്, അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ നീ ഉള്ളിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ, ഞങ്ങള് കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ എത്തട്ടെ. അതെ, നമ്മള് മജാവന ആദ്യമായിട്ടാണ് കൊണ്ടിരുന്നത്. തമാലിയും നമ്മളൊക്കെ വന്നിട്ടുണ്ട്. അത്ര പ്രാവശ്യം നമുക്ക് ലൂക്കേനെയും മജാവിന്റെ ഭാര്യനെയും കൊണ്ടുവരാം. അപ്പൊ അവരിന്ന് വന്നിട്ടില്ല നമ്മളെ കൂടെ. വലിയ ഹോട്ടലൊന്നും പോയിട്ടുണ്ടാവില്ല, പോവാല്ലേ. അപ്പൊ റെസ്റ്റോറന്റിൽ പോവാ നമുക്ക്. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ബൊഫേ സിസ്റ്റം ഉണ്ടാവാറുണ്ട്. അതല്ലാതെ നമുക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മള് റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് കയറാണ്. ഇവിടുത്തെ ചെയർ ആട്ടോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പറയണത്, അത്രയും ഭംഗിയാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇവിടെ ബൊഫേ തുടങ്ങിയില്ലെന്നറിയില്ല, അപ്പൊ 12 മണിയായി കേട്ടോ. ബൊഫേ തുടങ്ങിയിട്ടില്ല, അതാണ് ഇവിടെ ആരും കാണാതെ. എനിക്ക് തോന്നുന്നു 12:30 ഞങ്ങൾ എത്തിയൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബൊഫേ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബൊഫേന്നാണ് ഫുഡ് എടുത്തത്, കാരണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും, നമുക്കതിന് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബൊഫേന്ന് എടുത്തു. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് കറി ഉണ്ട്, മട്ടൻ കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ഒരു പച്ച ഇലേൻ്റെ ഒരു കറി ഉണ്ട്, പിന്നെ സാലഡ്, മാങ്ങി, തക്കാളി, കുക്കുമ്പറൊക്കെ ഇട്ട് സാലഡ്, പിന്നെ ഒരു ഇഞ്ചിയൊക്കെ ഉള്ളൊരു സൂപ്പ് കിട്ടും. ഇഞ്ചിയാണ് ഇതിൻ്റെ ഫ്ലേവർ, പക്ഷെ നല്ല അടിപൊളി സൂപ്പാണ് സൂപ്പ്. പിന്നെ ആ റൈസ് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ് എന്നാണ് ഇവർ പറയാറ്, അതായത് ഇവരുടെ സ്റ്റൈലിലൊരു ഫ്രൈഡ് റൈസ്. പിന്നെ ഒരു തക്കാളീൻ്റെ ഒരു ഒരു കറിയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേപോലത്തെ ഫുഡാണ് എടുത്തിട്ടുള്ളത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ അത്ര എരിവില്ലെങ്കിലും നല്ല ഫുഡ് തന്നെയായിരുന്നു. ഒടുക്കത്തെ ചൂടും വെയിലൊക്കെ കേട്ടോ, സുമേൻ്റെ പുറകിൽ കാര്യസ്ഥയെ പോലെ അസിസ്റ്റന്റാണ്, കൊടയൊക്കെ പിടിച്ച് വരണ്ടേ. പക്ഷെ നമ്മള് തീയിൽ കുരുത്തമനായതുകൊണ്ട് വെയിലത്ത് വാടുമൊന്നുമില്ല, ഓർക്കത് വെയിലെന്നാ. നമ്മള് പോയി നോക്കാം കേട്ടോ, ബ്രിക്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങള് വണ്ടി ഞായറാഴ്ച കൊണ്ട് വണ്ടി കിട്ടിയില്ല എന്ന് പറയുന്നു, കാരണം മറ്റേ പിക്കപ്പ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ, ഇത് റോഡില്ല. അപ്പോ ഈ മറ്റേ കഴുത വണ്ടികൾ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ എടുക്കാൻ വേണ്ടി, അതാണ് പ്രശ്നം. നോക്കട്ടെ എന്താണ് അപ്ഡേഷൻ, വേറെ എന്തെങ്കിലും റോഡ് സൈഡിൽ എവിടെയെങ്കിലും ബ്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊണ്ടിരിക്കാനുള്ള പരിപാടി നോക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, വയറ് ഫുള്ളായി. അടിപൊളി ഫുഡായിരുന്നു, വേറെ കൂടുതൽ മസാല ഒന്നും ഇല്ലാത്ത മലാവിൻ ഫുഡ് കേട്ടോ അത്. ഞങ്ങൾ എഗ് റൈസ്, എഗ്ഗൊക്കെ
നമ്മുടെ മുട്ട ചിക്കി ചെയ്തിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഒരു സംഭവം, അതും മട്ടൻ കറിയും ചിക്കൻ വറുത്തത് പിന്നെ സലാഡ് ചട്നി അങ്ങനെ എല്ലാം അവിടെ കൂട്ടിയിട്ടുള്ളൊരു ഫുഡാണ്. വളരെ ചീപ്പാട്ടോ, 12,000 മലാവി കൊച്ചാണ്, ബൊഫേ ആണ് അത്, ഒരു ജ്യൂസും എല്ലാം കൂടെ 12,000 മലാവി കൊച്ചാണ്, വളരെ ചീപ്പാ. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു, ഫുള്ളായി വയറ് ഫുള്ളാ. ഇനിയിപ്പോൾ കുളം നോക്കട്ടെ, കുളം എന്തായെന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എന്താ പറയുക, കുളത്തിലേക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് പമ്പ് അറേഞ്ച് ചെയ്യണം. ഇനിയിപ്പോൾ കുളത്തിൻ്റെ പ്ലാസ്റ്ററിംഗ് ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ കറക്റ്റ് വെള്ളം എടുക്കാൻ ഭാഗമായിട്ടുണ്ട്, അത്രേനെ മതി. അത് നമ്മളതിന് വൃത്തിയാകാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ പമ്പ്, പൈപ്പ്, സോളാർ പാനൽ ഇതെല്ലാം ഇനി അറേഞ്ച് ചെയ്യണം. അതിൻ്റെ കൊട്ടേഷൻ എടുക്കണം എത്ര റേറ്റ് ആവും എന്നുള്ളത്, കാരണം അത്യാവശ്യം പവർ വേണം ഇതിലെ പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചൊരു 200 മീറ്റർ ദൂരത്തേക്കെങ്കിലും പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളാർ പമ്പ് വേണം. പിന്നെ അത് സെക്യൂറായിട്ട് സേഫാക്കി വെക്കണം, ഇട്ടിട്ട് എടുത്തുകൊണ്ടേ മതി, ഇവിടെ വെച്ച് ഞാൻ അടിച്ചുകൊണ്ട് പോകാമായിരുന്നു, ഉറപ്പായിട്ടും മിസ്സായിപ്പോ. അപ്പോൾ നമ്മളെന്തായാലും ഈ സാധനം എടുത്ത് തിരിച്ച് അവരെ വീട്ടിൽ കൊണ്ടുവെക്കുന്ന രീതിയിലേക്ക് ചെയ്യണ്ടാവും. അപ്പോൾ പൈപ്പൊക്കെ ആവശ്യമുള്ളപ്പോൾ കൊണ്ടുവരാം, കൊണ്ടുവെക്കുക, തിരിച്ചു കൊണ്ടുപോകുക, അങ്ങനത്തെ ഒരു സംവിധാനമാണ് ചെയ്യാൻ പോണത്. കൃഷിയിടത്തേക്ക് വരുമ്പോൾ ഭയങ്കര പച്ചപ്പാട്, ഒരു പ്രത്യേക ഫീല്, ഒരു സന്തോഷം, തണുത്ത കാറ്റ്. വീണ്ടും ഇവിടെ ഐറിഷ് പൊട്ടറ്റൊക്കെ കൃഷി ചെയ്തു, കിളുത്തു കേട്ടോ. എന്താണ് ഇവരൊരു കൃഷി കഴിയുമ്പോൾ തന്നെ വീണ്ടും അത് കൃഷി ചെയ്യുന്നുണ്ട്. തക്കാളി ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഐറിഷ് പൊട്ടറ്റോ ഇപ്പോൾ അത്യാവശ്യം പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മാസം കൂടെ ഐറിഷ് പൊട്ടറ്റോ സെല്ല് ചെയ്യാനാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഉള്ളി അവിടെ പൊന്തി നല്ല രീതിയിൽ. ഉള്ളിയൊക്കെ ഞാൻ വരുന്നത് നമ്മളെ വന്ന കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച വന്ന സമയത്ത് ചെറിയ ചെറിയ എന്താ പറയുക, ഈ നെല്ല് വിതച്ച പോലെ നിന്ന സാധനം കേട്ടോ. ഇപ്പോൾ അതായിരിക്കണ്ട കാണുന്നത്, ഒരു പച്ചപ്പ് ഉള്ളിയാണ്, ഉള്ളി മുഴുവൻ പൊന്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെയൊക്കെ വെള്ളം കോരിക്കൊണ്ട് ഒഴിച്ച് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഉള്ളി ഉണ്ടായിരിക്കുന്നത് ഇവിടെയൊക്കെ എന്തൊക്കെയോ അത് മെയ്സ് കണ്ടേക്ക് കേട്ടോ, വെള്ളം നനച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള മെയ്സാണ്. അപ്പം കണ്ടോ ഉള്ളി ഉണ്ടായിരിക്കുന്നുണ്ട്, എല്ലാം കിളുത്ത് പൊന്തി. എത്ര പെട്ടെന്നായിരിക്കും ഉള്ളി പൊന്തിയേക്കുന്നത്, ഉള്ളി പൊന്തി. അവിടെയൊക്കെ മെയ്സ് വരെ പൊന്തിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു കേട്ടോ. നമ്മളിത് ഒരു കാര്യം ചെയ്യുമ്പം അതിനൊരു അപ്ഡേഷൻ ഉണ്ടെങ്കിൽ, അല്ല അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഒരു സന്തോഷമാണ്. കണ്ടോ നമ്മുടെ കുളം അടിപൊളിയുണ്ട് കേട്ടോ. ദേ കുളം ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇവിടെയൊക്കെ കെട്ടി. ഇനി ആ ഒരു സൈഡാണ് കെട്ടാൻ, അവിടെയൊക്കെ നമുക്ക് ബ്രിക്സ് ആവശ്യമുള്ളത് ഇനി കെട്ടാൻ വേണ്ടി. അവിടെ വെള്ളമൊക്കെ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഓസ് അതായത് വെള്ളം വന്നാൽ ലീക്കായിട്ട് പോകാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്, താഴെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പെർഫെക്റ്റ് ആണ്. നമ്മുടെ വലിയ കുളം എന്ത് ഹൈറ്റ് ഉണ്ടെന്ന് നോക്കി, ഇത്രയും ഹൈറ്റുള്ള വലിയൊരു കുളം. ഇനി ആ ഒരു സൈഡാണ് നമുക്ക് കെട്ടാനുള്ളത്, അവിടേക്കാണ് ബ്രിക്സ് വേണ്ടത്. അതവിടെ നിന്നാലും കുഴപ്പമില്ല, തൽക്കാലം ഒരു സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. വെള്ളം ഓവർഫ്ലോ പോകാൻ വേണ്ടിയല്ല, മഴ പെയ്യുമ്പോ അവിടുന്നുള്ള വെള്ളം വന്നിട്ട് ഇത് അതിലേക്ക് വെള്ളം അതിലേ അല്ലെ തള്ളിപ്പോവില്ലേ, ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വെള്ളം പ്രഷർ. നിങ്ങള് സുലൈമാനല്ല ഹനുമാനാണ്. നല്ല അടിപൊളി കുളമില്ലേ, 9 സൈസില് നോക്ക. ഇനി ആ ഒരു സൈഡ് മാത്രം കെട്ടാണല്ലോ. ഈ താഴ്ഭാഗം എന്താ, താഴ്ഭാഗം നമ്മൾ സിമെന്റ് ഉപയോഗിക്കാത്ത ബ്രിക്സ് ചെയ്ത് കെട്ടിയ സ്ഥലം ആട്ടോ, അത് കുറച്ചിങ്ങനെ ബെൻഡായിട്ട് മണഞ്ഞായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ സിമെന്റ് ഉപയോഗിച്ച് കെട്ടിയ സ്ഥലം നല്ല നല്ല വൃത്തിയായിട്ട് കെട്ടിയിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്.
സുമീന്റെ കൊടയും പറഞ്ഞു പോയി. ഒടിഞ്ഞു വേറെ വേണം മേടിക്കാൻ പോകാൻ പോരണം അവിടെ ഇത് ഒഴിവാക്കാം. അപ്പൊ എന്തായാലും കൊള നേടില്ലേ. ഇപ്പൊ നാല് മൂന്ന് ഭാഗം ഓക്കെ ഉണ്ട്, നാലാമത്തെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അവിടെ കുറച്ച് ആഴമുണ്ട്, കുറച്ച് റിസ്ക്കി ഒക്കെ ആണ്. അവിടെ ആ ഭാഗം വിട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വൃത്തിയുള്ള കുളമായി, അത്യാവശ്യം വെള്ളമുള്ള കുളമായി അല്ലേ. ഇതിന്റെ തുടക്കം കാണണം നമ്മളില്ലേ. ഇതിന്റെ തുടക്കം കണ്ടാലാണ് ഇതിന്റെ എന്തായിരുന്നു ഇവിടെ കുളം എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഇത്രയും വലിയൊരു കുളം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സോളാർ പമ്പ് വെക്കുക, വെള്ളം പമ്പ് ചെയ്യുക, ഈ കാണുന്ന പ്രദേശങ്ങൾ മൊത്തം കൃഷി ചെയ്യാനുള്ള സംവിധാനം ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് അടുത്ത് നമ്മൾ എന്തായാലും നമ്മൾ സോളാർ പമ്പ് വെക്കണം അല്ലേ, അതാണ് നമ്മുടെ പരിപാടി. അതേപോലെ ബാക്ക് സൈഡ് ഒക്കെ ബാക്ക് ഫില്ല് ചെയ്യണം. ഞാൻ ഇവിടെയൊക്കെ ബാക്ക് ഫില്ല് ചെയ്യാൻ പറഞ്ഞത് മൊത്തമായിട്ട് ബാക്ക് ഫില്ല് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി പറയാം. അപ്പൊ നിങ്ങൾ എല്ലാരും കുളം കണ്ടില്ല. അപ്പൊ കുളത്തിന്റെ ഇപ്പത്തുള്ള കൃഷി ഒന്നുകൂടെ കാണിച്ചരാ. ഇത് കണ്ടോ, ഇത് നമ്മുടെ പീറ്റീന്റെ പൊട്ടറ്റ ആണോ കാണണ്ടത്? പീറ്റി നട്ട പൊട്ടറ്റ ആണ്. ഒക്കെ എന്താ പറയാ, ചെറിയ തൈകളായിട്ടുണ്ട്, കിളിർത്ത് വന്നിട്ട്. ഇത് ഫുള്ള് പീറ്റീന്റെ പൊട്ടറ്റ ആണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ദോശയും സാമ്പാറും ഉണ്ടാക്കിയിരുന്നല്ലോ, ആ ഭാഗം ഇപ്പൊ എന്തായെന്നുള്ള കാണിച്ചാലും. അപ്പൊ ഏകദേശം ഒരു മാസം ആയിട്ടുണ്ടാവില്ല, ഒരു മാസം ആവുന്നുള്ളൂ. ആ സമയം കൊണ്ട് ആ ഒരു നെല്ലം ഇപ്പൊ എന്തായി എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ. പിന്നെ അതേ നമ്മുടെ ജുസ്റ്റീനെ നടന്നു വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഒരു പുല്ലുപോലെ ഞാൻ കാണിച്ചുതരാം. റോഡിനുണ്ടല്ലേ, അവിടെ ഉള്ളി നട്ടേക്കുക. ഭയങ്കര വെയിലാ, അതുകൊണ്ട് അത്ര ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. കുറച്ചുകൂടി വലുതായിട്ട് ഞാൻ ശരിക്കും കാണിച്ചുതരാം. മറ്റേ ഭാഗം പോയി നോക്കാം. ആഹാ, ഇവിടെ ഫുള്ള് മെയ്സ് ഇട്ടേക്കുന്നത്, എല്ലാം മെയ്സായി. ഇത് കണ്ടോ, ആ ഒരു മൂലക്കിലായിരുന്നു നമ്മള് കുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് മെയ്സ്. കാരണം ഇവിടെ അടുത്തന്നെ ഇപ്പൊ കുളത്തിൽ നല്ല വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ആ അറ്റത്ത് എന്തോ സംഭവം ഉണ്ടാക്കിച്ചിട്ടുണ്ടെന്ന് പോയി നോക്കട്ടെ കേട്ടോ. എന്തെങ്കിലും കൃഷി ചെയ്തതാണെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ ഈ കൃഷിയിടത്തിന്റെ നടുവിൽ തന്നെ വെള്ളം ഉണ്ട് കേട്ടോ. ഇതിൽ നിന്നൊക്കെ വെള്ളമെടുത്ത് ഇതൊക്കെ നനയ്ക്കാൻ പറ്റും. കണ്ടോ, ഫുള്ള് ഏരിയ മെയ്സായി. ഇവിടെ എന്താ, ചെറിയൊരു കുട്ടിപ്പര പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒന്നുമില്ലേ. ഇതൊന്നും ഇവർക്ക് വരുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. കണ്ടോ, ചെറിയൊരു വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ഇതിൻ്റെ അപ്പുറം ഭാഗമൊക്കെ ഇവർ ശരിയാക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൃഷിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രൗണ്ട് നെട്ടിന്റെ തോടാണ് ഇവിടെ കിടക്കുന്നത്. ഗ്രൗണ്ട് നെട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ തോല് ഇവിടെ തന്നെ ഇട്ടേക്ക്. അത് നല്ല വളമാണല്ലോ. നമുക്ക് കുളത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാം. കാട് പിടിച്ചു കിടന്ന ഈ സ്ഥലമൊക്കെ കൃഷിയിടായിട്ടോ. ഇനി കുറച്ച് സ്ഥലം കൂടി കൃഷിയിടമാകാൻ ബാക്കിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ കടുക്, അപ്പോൾ കുളത്തിൻ്റെ അപ്ഡേഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി പണികളൊക്കെ അവർ ചെയ്യും. ഇനി ഇവിടെ ഈ ഒരു ഞാനിരിക്കുന്ന ഈ ഒരു ഭാഗം കുറച്ചൊരു ഏരിയ മാത്രമേ ഇനി കട്ട വെച്ച് കെട്ടാനുള്ളൂ. അത് കട്ട കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടിയൊന്നും കിട്ടിയില്ല, ഹൗസ് കാർട്ടൊന്നും കിട്ടിയില്ല കട്ട എടുക്കാൻ പോകാൻ. ഇവിടെ അടുത്തുനിന്ന് എങ്ങാണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഇവർ ബാക്കി ചെയ്യും. പിന്നെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം. അപ്പോൾ അതൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത ആഴ്ച എന്തൊക്കെ ആവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അതിന് ശേഷം വേണം നമുക്ക് സോളാർ പമ്പും കാര്യങ്ങളൊക്കെ വാങ്ങാൻ.
അപ്പൊ ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര വെയിലാണല്ലോ ഇവിടെ, ഭയങ്കര കൊടും വേനലാണ്. അപ്പൊ ഈ വെള്ളം എന്തായാലും കൃഷിക്ക് അനുയോജ്യമാകും. ഇവിടുന്ന് കോരിക്കൊണ്ടുപോയിട്ട് തന്നെ അവര് കണ്ടില്ല എന്തെല്ലാം കൃഷികളാണ് അവിടെ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചതന്നെ. അപ്പുറത്തെ മെയ്സ് ഉണ്ട്, കടുകുണ്ട്, ഉള്ളിന്റെ കൃഷി, തക്കാളി എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കോരിക്കൊണ്ടുപോയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മോട്ടോർ വെച്ച് വെള്ളം കൊടുക്കും കൊണ്ട് ചെയ്താൽ ഇവർ നന്നായിട്ട് കൃഷി ചെയ്യും. നല്ല മണ്ണുമാണ് ഇവിടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.